സണ്ണി സിൽക്സ് ബ്യൂട്ടിഫുൾ ബിഗിനിങ്സ്. തലമുറകൾക്ക് തണലേകിയ ആൽമുത്തശ്ശി ഓർമ്മയായി. ചാലക്കുടി ഹൈസ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന് നിന്നിരുന്ന ആൽമുത്തശ്ശി ഓർമ്മയായി. ഇന്ന് പുലർച്ചെയാണ് ആൽമുത്തശ്ശി ചരിഞ്ഞത്. വലിയ ആൽമുത്തശ്ശിക്കൊപ്പം പുളി, പേരാൽ, പ്ലാവ്, ഞാവൽ എന്നിവയും ഒരമ്മപ്പെറ്റ മക്കളെ പോലെ വളർന്നിരുന്നു. ഒരു വേരിൽ നിന്നും വളർന്നു വന്ന അഞ്ചു കൂട്ടരും ഒരുമിച്ചാണ് വിട പറഞ്ഞത്. ചാലക്കുടിയിലെ വിവിധ തലമുറകളുടെ പൂർവ്വകാല സ്മരണകൾ ഏറെ പറയാനുള്ളതാണ് ഈ മുത്തശ്ശിക്ക്. വിവിധ തലമുറകളുടെ പാട്ടും കൂത്തും കളികളും സ്വറപറച്ചിലുകൾക്കും സാക്ഷിയായിരുന്നു ഈ ആൽമുത്തശ്ശി. ചാലക്കുടിയുടെ ഫുട്ബോൾ കളിക്കാരുടെ വളർച്ചയെ ഏറെ നോക്കിക്കണ്ടതാണ് ഈ തളർമരം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഈ മുത്തശ്ശിയെ ഇവിടെ നട്ടുപിടിപ്പിച്ചതെന്ന് ഫുട്ബോൾ താരമായ രാജു പറയുന്നു. ഏകദേശം 65 വയസ്സിന് മുകളിൽ പ്രായം വരുമെന്നാണ് പഴമക്കാർ കണക്കാക്കുന്നത്. മുത്തശ്ശിയുടെ വീഴ്ച അറിഞ്ഞപ്പോൾ നാടിന്റെ പല ഭാഗത്തു നിന്നുള്ള വ്യക്തിത്വങ്ങൾ മുത്തശ്ശിയെ ഒരു നോക്ക് കാണാൻ ഓടിയെത്തിയെന്നത് അവർക്കൊക്കെ തങ്ങളുടെ ഗതകാല സ്മരണകളിൽ ആൽമുത്തശ്ശി നൽകിയ തണൽ എത്രമാത്രം ഉണ്ടായിരുന്നത് ഓർമ്മിപ്പിക്കുന്നു. സ്ഥിരം ഫുട്ബോൾ കളിക്കാൻ വരുന്നവരുടെ വിശ്രമം ഈ ആൽമുത്തശ്ശിയുടെ ചൂട്ടിലായിരുന്നു. മഴയായാലും വെയിലായാലും കുടയായിരുന്ന ആൽമുത്തശ്ശി ചരിഞ്ഞത് ഫുട്ബോൾ പ്രേമികളെ ഏറെ ദുഃഖത്തിലാഴ്ത്തി. ഉടൻ തന്നെ അധികാരികൾ മറ്റൊരു ആൽമരം ഇവിടെ നട്ടുപിടിപ്പിക്കണം എന്നും പറയുന്നു. ഒരുപക്ഷെ ചുവട്ടിൽ കുട്ടികൾ കളിക്കുന്ന സമയത്തായിരുന്നു വീഴ്ചയെങ്കിൽ അതൊരു വലിയ വേദനയാകാൻ കാരണമാകുമായിരുന്നു. അവിടെയും ആൽമുത്തശ്ശി ആരെയും വേദനിപ്പിക്കാതെ കടന്നുപോയി. ആൽമുത്തശ്ശിയുടെ വിയോഗത്തിൽ ഫുട്ബോൾ കളിക്കാർ അനുശോചനം രേഖപ്പെടുത്തി. എത്ര വമ്പനായാലും ഒരു നാൾ നിലംപതിക്കുമെന്നും തൻ്റെ നല്ല ചെയ്തികളെന്നും ഓർമ്മിക്കപ്പെടും എന്നും കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ആയിരങ്ങൾക്ക് തണലേകിയ ഈ ആൽമുത്തശ്ശി. ഞങ്ങൾ കളിക്കാൻ വന്ന കാലം മുതലേ ഞങ്ങൾക്ക് തണലും എല്ലാം നൽകിയിരുന്ന ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെല്ലാവരും മീറ്റിങ്ങും ഇതൊക്കെ കൂടുന്നത് ഇതിൻ്റെ കണക്കായിരുന്നു. അത് ഇങ്ങനെ ആയിപ്പോയിരുന്നു. മാറ്റി പുതിയൊരു അവിടെ പുതിയ വർഷം നടന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ കളിക്കാരെയും എല്ലാ കായിക താരങ്ങളുടെയും ആഗ്രഹം അതാണ്. പണ്ട് വെളുപ്പിന് 5 മണിക്ക് വന്ന് പാട്ട് പാടുന്നവർ ഇവിടെ നിന്ന് സംഗീതം ചെയ്യാറ്. വേറെ ഒന്നും ഈ ഗ്രൗണ്ട് ഹൈവേ പോയതോടെ എല്ലാ ഫുട്ബോളേഴ്സും പോയി ഗായക പാട്ട് പാടണം പഠിക്കുന്നവരും എല്ലാവരും ഗ്രൗണ്ടിൽ കളിക്കാൻ വന്നു. മഴ വന്ന ഞങ്ങൾക്ക് ഒരു ഏക ആശ്രയ കാലാണ്. ഇതിന്റെ ചുവട്ടിലിരുന്നിട്ടാണ് ഞങ്ങൾ ഈ മഴയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കാറ്റ് കൊള്ളാൻ ഉച്ചതിരിഞ്ഞ് വന്നിരിക്കുന്ന എല്ലാ കളിക്കാരും ഇതിന്റെ അടിയിൽ വന്നിരുന്നിട്ട് കാറ്റ് കൊള്ളുക വിശ്രമിക്കുന്നതും അവിടെ തന്നെ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരാണ് ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പണ്ട് നെഹ്റു വെച്ച ഈ ആലിനെ ഞങ്ങൾ ഇപ്പോഴും തൊഴുകയോടെ ഞങ്ങൾ വളർന്നു. ചിറയത്ത് ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് വാച്ചസ്, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി, BIS 916 ഹോൾമാർക്ക് ജുവലറി. മലിനീകരണത്തിന്റെ പ്രധാന കാരണം നമ്മുടെ അജ്ഞതയാണ്. മണ്ണിനടിയിലല്ലേ ആരും കാണില്ലെന്ന് ധരിച്ച് ഏതെങ്കിലും സെപ്റ്റിക് ടാങ്ക് ഫിറ്റ് ചെയ്യും. ഫലം ലീക്കേജ്, ബ്ലോക്ക്, മലിനീകരണം, രോഗങ്ങൾ, ഒരുപിടി പ്രശ്നങ്ങൾ. പോംവഴി ഗ്രാൻഡ് സെപ്റ്റിക് ടാങ്ക്. ചുരുക്കത്തിൽ ടാങ്ക് എന്നാൽ ഗ്രാൻഡ് തന്നെ. ഗ്രാൻഡ് മേക്കേഴ്സ് ഓഫ് വേൾഡ് ക്ലാസ് സെപ്റ്റിക് ടാങ്ക്സ്.